ഹായ് ഡിയർ വൺസ്, ടീച്ചർ ഇന്നിവിടെ വന്നിട്ടുള്ളത് 5, 6, 7 ക്ലാസ്സിലെ ഫസ്റ്റ് ടേം അടിസ്ഥാന ശാസ്ത്രം സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. നമ്മളിന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാം. ഓക്കെ, കമോൺ. 5-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 8 ആക്ടിവിറ്റീസാണ്. ഔട്ട് ഓഫ് 8 ആക്ടിവിറ്റീസ് നിങ്ങൾ 6 ഏറ്റവും എളുപ്പമുള്ള 6 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ഓക്കെ. അതേപോലെ 6-നും 7-നും ടോട്ടൽ 10 ആക്ടിവിറ്റീസാണ്. ഈ 10 ആക്ടിവിറ്റീസിൽ നിങ്ങൾ 8 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വല്ല ചിത്രമോ മറ്റോ വരയ്ക്കാനുണ്ടെങ്കിൽ അത് നിർബന്ധമായും പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കണം. ഓരോ ആക്ടിവിറ്റിയിലും 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 3 സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ നോക്കാം. ഓക്കെ, നിർദ്ദേശങ്ങൾ. ഫസ്റ്റ് എക്സാം തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് എളുപ്പമുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പെൻസിലിനെ കൊണ്ട് ടിക്ക് ചെയ്യാം. ഓക്കെ. 5-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1A, ഒബ്സേർവ് ദ ഫോളോയിങ് പിക്ചർ. പിക്ചറൈസ് ഇറ്റ് കറക്റ്റ്ലി ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചിത്രം നോക്കി എന്തെങ്കിലും തെറ്റ് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റി വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 2nd 1B, വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് മെൻഷൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻ്റ്. എക്സ്പ്ലെയിൻ. വെള്ളത്തിൻ്റെ ഏത് പ്രത്യേകതയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ജലത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ബി, വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് മെൻഷൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്. എക്സ്പ്ലെയിൻ. ജലത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഈ പരീക്ഷണത്തിലൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് എഴുതുക. അത് ഒരു വിവരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർട്ടി ഓഫ് പ്യുവർ വാട്ടർ ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ജലത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ശുദ്ധജലത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് എടുത്തെഴുതാനാണ്. 1st സൊല്യൂഷനാണോ, 2nd യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണോ, 3rd ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ് ആണോ, last 1 ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ഇതാണോ. ഈ നാലെണ്ണത്തിൽ ഏതാണ് ഉത്തരം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ആക്ടിവിറ്റി 2, ഒബ്സേർവ് ദ പിക്ചറൈസേഷൻ. സൺ, മൂൺ, ഏർത്ത്. ഐഡൻറ്റിഫൈ ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്നത് ഏത് എക്ലിപ്സ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 തരം, ലൂനാർ എക്ലിപ്സ് ആൻഡ് സോളാർ എക്ലിപ്സ് അല്ലേ. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും പഠിച്ചിട്ടുണ്ട്. അതിൽ ഇതേതാന്നാണ് പറയേണ്ടത്. ഓക്കെ. ദെൻ 2nd 1, വെൻ ഡസ് ദ എക്ലിപ്സ് ഷോൺ ഇൻ ദ പിക്ചർ ഒക്കർ. ഡ്യൂറിങ് ഡേ ഓർ നൈറ്റ്. ഡേയിലാണോ നൈറ്റിലാണോ ഈ ഗ്രഹണം എക്ലിപ്സ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചത്. ദെൻ 3rd 1, റൈറ്റ് ദ നെയിം ഓഫ് ദ എക്ലിപ്സ് വെൻ ദ പൊസിഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ ഏർത്ത് ഇൻ്റർചേഞ്ചസ്. പിക്ചറൈസ് ദ എക്ലിപ്സ്. ഓക്കെ. നിങ്ങളോട് മൂണിൻ്റെയും ഏർത്തിൻ്റെയും പൊസിഷൻ, സ്ഥാനം മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്താണ്, ഈ എക്ലിപ്സിൽ ഗ്രഹണത്തിൽ വരുന്ന മാറ്റം എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് ചിത്രസഹിതം വിശദീകരിക്കാനാണ് പറഞ്ഞത്. ഡി, വാട്ട് പെക്യൂലിയാരിറ്റി ഓഫ് ദ ഏർത്ത് ആൻഡ് ദ മൂൺ റിലേറ്റഡ് ടു ലൈറ്റ് കോസസ് എക്ലിപ്സ്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും എന്ത് പ്രത്യേകതയാണ് ഈ എക്ലിപ്സിന് കാരണമാവുന്നത്? ഓക്കെ. ആക്ടിവിറ്റി 3A, ഓൾ സോളിഡ് ഒബ്ജെക്ട്സ് ആർ ഒപ്പേക്ക്. അൺലൈക്ക് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ സോളിഡ് ഒബ്ജെക്ട്സ് ഗ്ലാസ്, പേപ്പർ, ലീഫ് ആൻഡ് ടൈൽ. എല്ലാ സോളിഡ് ഒബ്ജെക്ട്സും ഒപ്പേക്ക് ആണെന്നാണ് പറയുന്നത്, അദാര്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ യൂസ് ചെയ്ത് ആ ഒരു പരീക്ഷണം ചെയ്ത് നിങ്ങളോട് അതിൻ്റെ ഒരു എന്താ പറയുക, അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് എഴുതണമെന്ന്. ഗ്ലാസ്, പേപ്പർ, ലീഫ്, ടൈൽ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും അത്, അദാര്യമാണോ സുതാര്യമാണോ, ലൈറ്റ് കടത്തിവിടുന്ന വസ്തുവാണോ അല്ലയോ എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബി, ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് യുവർ ആൻസർ. നമ്മൾ ചോദിച്ചു ഇവിടെ, ഓൾ സോളിഡ് ഒബ്ജെക്ട്സ് ആർ ഒപ്പേക്ക്.
അത് ഒപ്പേക്കാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് ഒരു പരീക്ഷണം ഇവിടെ എഴുതി കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ, ദെൻ സി, വെൻ ദ ലൈറ്റ് പാസസ് ടു ആൻ ഓൾഡ് പേപ്പർ, ത്രീ ഓപ്ഷൻസ് ആർ ഹിയർ. എ, ലൈറ്റ് കംപ്ലീറ്റ്ലി പാസസ് ത്രൂ ഇറ്റ്, ലൈറ്റ് പൂർണ്ണമായും ആ ഓയിൽ പേപ്പറിലൂടെ പാസ് ചെയ്യുന്നതാണ് പറയുന്നത്. രണ്ടാമത്തത്, ലൈറ്റ് പാർഷ്യലി പാസസ് ത്രൂ ഇറ്റ്, ഓയിൽ പേപ്പറിലൂടെ ലൈറ്റ് ഭാഗികമായിട്ട് മാത്രമേ പാസ് ചെയ്യുള്ളൂ, കടന്നു പോവുകയുള്ളൂ എന്നാണ്. മൂന്നാമത്തത്, ലൈറ്റ് ഡസ് നോട്ട് പാസ് ത്രൂ ഇറ്റ്, ഈ ഓയിൽ പേപ്പറിലൂടെ ലൈറ്റ് തീരെയും ഒട്ടും പാസ് ചെയ്യില്ല എന്നതാണ് മൂന്നാമത്തെ ആൻസർ. ഈ മൂന്ന് ആൻസറിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ആക്ടിവിറ്റി ഫോർ, ഫൈൻഡ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാരസൈറ്റിക് പ്ലാന്റ്സ് ഫ്രം ദ ഫോളോയിങ്. പാരസൈറ്റിക് പ്ലാന്റ്സിന് പരാദ സസ്യങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറഞ്ഞത്. ഫോർ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നാണ് പറഞ്ഞത്. ഡു നോട്ട് കോസ് ഹാം ടു ദ ഹോസ്റ്റ് പ്ലാന്റ്, ആതിഥേയ സസ്യങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കില്ലാന്ന്. മൂന്ന്, ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, ആതിഥേയ സസ്യങ്ങളെ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. നാലാമത്തത്, അബ്സോർബ് ഫുഡ് ഫ്രം ദ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്, നശിച്ച വസ്തുക്കളിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്നു, ഫുഡ് ആഗിരണം ചെയ്യുന്നു എന്നാണ് നാലാമത്തെ ആൻസർ. ഇതിൽ നിന്നും കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ബി, ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് പ്ലാന്റ് ഗിവൺ ബിലോ, പെയർ ദം ബേസ്ഡ് ഓൺ ദയർ കോമൺ ഫീച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ദ റീസൺ. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതയ്ക്കനുസരിച്ച് അവയെ പെയർ ജോഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാൻഡ, വെൻഡ എന്ന് പറഞ്ഞാൽ മരവാഴ, സാൻഡൽ ട്രീ, പേഡി, ലൊരാൻഡസ്, ഓർക്കിഡ്, തുളസി, ആറ് സസ്യങ്ങൾ തന്നിട്ടുണ്ട്. അവയെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം പട്ടികപ്പെടുത്തുക. ഓക്കെ, പെയർ ജോഡിയാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് സി, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് മഷ്റൂംസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ, താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്നും മഷ്റൂമിനെ കുറിച്ച്, കൂണുകളെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവന കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തത്, ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗൈ, ഫംഗൈ ഗ്രൂപ്പിൽപ്പെടുന്നു. രണ്ട്, ദയ സാപ്രോഫൈറ്റ്, അവ ശവോപ സസ്യങ്ങളാണ്. മൂന്നാമത്, ജിഫോ ഇൻ കളർ ആൻഡ് സൈസ്, കൂണുകൾ കളറിലും സൈസിലും വലുപ്പത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസപ്പെടുന്നു. നാലാമത്തത്, നോ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്, പ്രകാശ സംശ്ലേഷണം കൂണുകളിൽ നടക്കുന്നില്ല എന്ന്. ഓക്കെ, നാല് ഓപ്ഷൻസ് ഉണ്ട്, ഇതിലേതാണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, ഓൺലി എ ആൻഡ് ബി ആർ കറക്റ്റ്, എയും ബിയും കറക്റ്റാണ്. രണ്ട്, ഓൺലി എ ആൻഡ് സി ആർ കറക്റ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ, സി ആൻഡ് ജി ആർ നോട്ട് കറക്റ്റ്. ആൻഡ് ഫോർത്ത് വൺ, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഫൈവ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഫോർ റെസ്പിറേഷൻ, റെസ്പിറേഷന് വേണ്ടി പ്ലാന്റ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസ് വാതകം ഏതാണ്? പ്ലാന്റ്സ് ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, സെക്കൻഡ് വൺ ഓക്സിജൻ, തേർഡ് വൺ ബോത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, ലാസ്റ്റ് വൺ നൺ ഓഫ് ദീസ്. അപ്പം നിങ്ങൾക്കറിയാം സസ്യങ്ങൾ ശ്വാസോച്ഛ്വാസത്തിന് ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം. ഓക്കെ, അത് കറക്റ്റായിട്ട് എഴുതാം. ദെൻ അഞ്ച് തന്നെ, ക്വസ്റ്റ്യൻ നമ്പർ ബി, ഫൈൻഡ് ഔട്ട് എനി ടു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. താഴെ തന്നിട്ടുള്ളതിൽ വെച്ച് ഹരിത സസ്യങ്ങളുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത്. ഗ്രീൻ പ്ലാന്റ്സിൻ്റെ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ, റെസ്പിറേഷൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, റെസ്പയർ ഡ്യൂറിൻ ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, ദ സെയിം ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ, റെസ്പിറേഷനും ഫോട്ടോസിന്തസിസിനും പ്രകാശ സംശ്ലേഷണത്തിനും ശ്വസനത്തിനും വേണ്ടി സെയിം ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ നാലാമത്തത്, ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്, ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ നാലെണ്ണത്തിൽ കറക്റ്റായിട്ടുള്ളത് എഴുതുക. ഓക്കെ, ദെൻ മൂന്നാമത്തത് സി, കംപ്ലീറ്റ് ദ ഡയഗ്രാം
ബൈ പ്ലേസിങ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. ഓക്കെ, ആനിമൽ പ്ലാന്റ്സ് പിന്നെ താഴെ അറ്റ്മോസ്ഫിയർ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ. അത് നിങ്ങൾക്ക് കുറേ കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നാൽ കറക്റ്റ് ആൻസർ കിട്ടും. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 6, അനലൈസ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഓൺ ഏർത്ത്. നോക്കുക, 3.5% പ്യുർ വാട്ടർ, 96.5% സീ വാട്ടറാണ്. എന്നിട്ട് ചോദ്യം എന്താ കൊടുത്ത് നോക്കൂ, റൈറ്റ് എനി ടു മെസ്സേജ് ദാറ്റ് യു ക്യാൻ ഗീവ് ടു ദ പബ്ലിക് ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്സ്. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായതിൽ നിന്നും രണ്ട് മെസ്സേജ്, സന്ദേശം പൊതുജനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് മെസ്സേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു വാട്ടർ, അറേഞ്ച് ദം ഇൻ ദ സ്യൂട്ടബിൾ ബോക്സ്, ഗിവൺ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽസ്. ഇവിടെ കുറച്ച് എന്താ പറയുക, സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, അതും വാട്ടറും തമ്മിലുള്ള, വാട്ടറിൽ ആ സബ്സ്റ്റൻസ് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് അതിനെ തരംതിരിച്ച് രണ്ട് പട്ടികയായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പം ആ പ്രത്യേകത എഴുതണം, എന്താ പറയുക, അലിയുന്നതാണോ അലിയാത്തതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ വസ്തുക്കളെ, താഴെ കൊടുത്തിട്ടുള്ള വസ്തുക്കളെ തരംതിരിച്ച് എഴുതാനാണ്. ബേക്കിംഗ് സോഡ, കെറോസിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഗീ, ഷുഗർ കാൻജി, വിനേഗർ. ഓക്കെ, ദൻ ലാസ്റ്റ് വൺ, ആക്ടിവിറ്റി 7, ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് പ്ലാന്റ് ഗ്രൂപ്പ്. ചിത്രം നിരീക്ഷിച്ച് ഓരോ പ്ലാന്റും ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് എഴുതുക, ഓരോന്നിനും രണ്ട് ഉദാഹരണം വീതം എഴുതുക. ഓക്കെ, ഇനി 6-ാം ക്ലാസ്, ഈ പട്ടികയിൽ പെടാത്ത ഏകകോശ ജീവികൾ ഉണ്ടോ നോക്കി കാരണം എഴുതുക, കൂടാതെ ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരയ്ക്കുക. ഓക്കെ, 2-ാമത്തെ പ്രവർത്തനം, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന കോശഘടകം ഏതാണെന്ന് എഴുതുക, കൂടാതെ എല്ലാ സസ്യകോശങ്ങളും ഒരുപോലെയാണോ, പിന്നെ സസ്യകോശങ്ങളിൽ മാത്രം കാണുന്ന കോശഘടകങ്ങൾ എടുത്തെഴുതുക. ചിത്രത്തിൽ ബലൂണ് പോലെ കാണപ്പെടുന്ന കോശഭാഗവും കോശഘടകവും ഏതാണെന്ന് എഴുതുക, രണ്ടിൻ്റെയും പൊതുവായ പ്രത്യേകത എഴുതുക, ഏതെങ്കിലും രണ്ട് കോശഘടകങ്ങളുടെ പ്രാധാന്യം എഴുതുക. മനുഷ്യ കോശങ്ങളെല്ലാം ഒരേ ആകൃതിയാണോ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഉദാഹരണ സഹിതം സമർത്ഥിക്കാൻ. കോശങ്ങളുടെ വലുപ്പവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇത്, ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. കളിപ്പങ്കയുടെ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തിയ ഊർജ്ജ രൂപം ഏതാണെന്ന്. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ താപോർജ്ജം ഏതെല്ലാം രൂപങ്ങളായി മാറുന്നു. സി, പ്രകാശ സംശ്ലേഷണത്തിൽ രാസോർജ്ജം എങ്ങനെ ഉപകാരപ്പെടുന്നു. പാചകത്തിന് LPG ഉപയോഗിക്കുമ്പോൾ സൂര്യന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്നൊരു കുട്ടി പറയുന്നു, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ബി, ഊർജ മാറ്റങ്ങൾ എഴുതുക. ഇട്ടുപോയവ കൂടി ഉൾപ്പെടുത്തി ചിത്രം കംപ്ലീറ്റ് ആക്കുക. പിന്നെ ജലത്തിൻ്റെ ഏറ്റവും താപം കുറഞ്ഞ അവസ്ഥ ഏതാന്ന് എഴുതുക, കൂടാതെ ആവിയിൽ പെട്ടെന്ന് വേവിച്ചെടുക്കുക, കാരണം എന്താ എഴുതുക. മാറ്റത്തിനനുസരിച്ച് കൂട്ടങ്ങളാക്കുക, കൂടാതെ രണ്ട് സവിശേഷതകളും എഴുതുക. പൂവിൻ്റെ ആശയഭൂപടം കംപ്ലീറ്റ് ആക്കി ദളം, പൂഞ്ഞെട്ട് എന്നിവയുടെ ധർമ്മങ്ങൾ എഴുതുക. ABCD എന്താണെന്ന് എഴുതുക, കൂടാതെ ആൺലിംഗാവയവും പെൺലിംഗാവയവും വെവ്വേറെ കാണുന്ന പൂക്കൾക്ക് പറയുന്ന പേരെന്താന്ന് എഴുതുക. 3-ാമത്തേത്, ആൺപൂക്കളെയും പെൺപൂക്കളെയും എങ്ങനെ തിരിച്ചറിയാം എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, 7-ാം ക്ലാസ്സിലെ കുട്ടികളെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളാണ്. ഒരു 3 പ്രാവശ്യം നന്നായി ഇരുന്ന് വായിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കിട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി, അതുകൊണ്ട് ടീച്ചർ വായിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ നന്നായി വായിച്ച് എഴുതൂ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനലിൽ 1 മുതൽ +2 വരെയുള്ള ഓരോ ടേമിൻ്റെയും ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ അടുത്ത പ്രാവശ്യം സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ഗുഡ് ബൈ.